Newsroom Morning News Updates presented by City Exchange Azim Technologies Naseem Medical Center Newsroom വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അൻവർ പാലേരി. ഇന്ന് 2020 ഡിസംബർ 24 വ്യാഴാഴ്ച. പ്രധാന വാർത്തകൾ. Naseem Medical Center Searing Road Deering Road Al Rayyan Al Wakra supporting every patient with quality care. ഖത്തറും നാല് ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ GCC ഉച്ചകോടിക്ക് മുമ്പ് അവസാനിപ്പിക്കണമെന്ന് ബഹ്റൈൻ ആവശ്യപ്പെട്ടു. ഹമദ് ബിൻ ഈസാൽ ഖലീഫ രാജാവിന്റെ നേതൃത്വത്തിലുള്ള സുപ്രീം ഡിഫൻസ് കൌൺസിലിന്റെ ഇന്നലെ ചേർന്ന യോഗമാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഖത്തറിനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയ രാജ്യങ്ങളിലൊന്നാണ് ബഹ്റൈൻ. പ്രാദേശികമായ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും സമാധാനപരമായ മാർഗങ്ങളിലൂടെ അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത യോഗം വിശദീകരിച്ചതായി ബഹ്റൈൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. UAE, സൌദി അറേബ്യ, ബഹ്റൈൻ, ഒമാൻ, കുവൈത്ത്, ഖത്തർ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഗൾഫ് സഹകരണ കൌൺസിൽ യോഗം ജനുവരി 5 സൗദിയിൽ ചേരാനിരിക്കെയാണ് ബഹ്റൈന്റെ ആഹ്വാനം. ഗൾഫ് പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾക്ക് രാഷ്ട്രീയ തലത്തിൽ തടസ്സങ്ങളൊന്നുമില്ലെന്ന് ഇന്നലെ ഖത്തർ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ താനി വ്യക്തമാക്കിയിരുന്നു. മോസ്കോയിലാണ് അദ്ദേഹം ഇന്നലെ ഇക്കാര്യം പറഞ്ഞത്. ബഹ്റൈനെ മുന്നിൽ നിർത്തി ചില തൽപര കക്ഷികൾ അനുരഞ്ജന നീക്കങ്ങൾ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു ായുള്ള വാർത്തകൾ പുറത്തുവരുന്നതിനിടെയാണ് എത്രയും വേഗം പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബഹ്റൈനും രംഗത്തെത്തിയത്. ഇന്ത്യക്കാർക്കുൾപ്പെടെ 14 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഖത്തറിൽ പുതുതായി പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയതായി സമൂഹമാധ്യമങ്ങളിൽ വ്യാജ വാർത്ത പ്രചരിക്കുന്നു. ഗൾഫ് ടൈംസ് പത്രത്തിന്റെ സമൂഹമാധ്യമ അക്കൌണ്ട് പേജിന്റെ സ്ക്രീൻഷോട്ട് സഹിതമാണ് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ വാട്സാപ്പ് വഴിയും മറ്റ് സമൂഹമാധ്യമ അക്കൌണ്ടുകളിലൂടെയും ഇത്തരമൊരു വ്യാജ വാർത്ത പ്രചരിക്കുന്നത്. വാർത്തയുടെ നിജസ്ഥിതി അന്വേഷിച്ച് നിരവധി പേരാണ് ന്യൂസ് റൂമുമായി ബന്ധപ്പെട്ടത്. എന്നാൽ ഇത്തരമൊരു വാർത്ത തങ്ങൾ പുതുതായി നൽകിയിട്ടില്ലെന്നും വ്യാജ സ്ക്രീൻഷോട്ടാണ് പ്രചരിക്കുന്നതെന്നും ഗൾഫ് ടൈംസ് അധികൃതർ ന്യൂസ് റൂമിനോട് പറഞ്ഞു. 2020 മാർച്ച് 8 ഗൾഫ് ടൈംസ് നൽകിയ വാർത്തയാണ് പുതിയതാണെന്ന തരത്തിൽ വീണ്ടും പ്രചരിപ്പിക്കുന്നത്. ജനിതക മാറ്റത്തോടെയുള്ള കൊറോണ വൈറസ് പല രാജ്യങ്ങളിലും വ്യാപകമായതിനെ തുടർന്ന് സൌദി അറേബ്യ, കുവൈത്ത്, ഒമാൻ എന്നീ ഗൾഫ് രാജ്യങ്ങൾ താൽക്കാലികമായി രാജ്യാന്തര യാത്രകൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഖത്തറിലും സമാനമായ നടപടികൾ ഉണ്ടാകുമോയെന്ന ആശങ്ക വ്യാപകമാകുന്നതിനിടെയാണ് ചില തൽപര കക്ഷികൾ ഇത്തരമൊരു വ്യാജ വാർത്ത വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. ഗൾഫ് ടൈംസിന്റെ പേരിൽ ഇത്തരമൊരു വ്യാജ വാർത്ത പ്രചരിക്കുന്ന കാര്യം ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും ഖത്തർ മീഡിയ കോർപ്പറേഷന്റെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് പത്രവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ന്യൂസ് റൂമിനെ അറിയിച്ചു. ലോകോത്തര താരങ്ങൾ അണിനിരക്കുന്ന ഖത്തർ ഫിഫ ക്ലബ് ലോകകപ്പ് ചാമ്പ്യൻഷിപ്പിന്റെ ഷെഡ്യൂൾ ഫിഫ പുറത്തിറക്കി. 2021 ഫെബ്രുവരി 1 മുതൽ 11 വരെ ഖത്തറിലെ 3 ലോകകപ്പ് സ്റ്റേഡിയങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുക. റയ്യാനിലെ അഹമ്മദ് ബിൻ അലി ഖലീഫ ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുകയെന്ന് ഫിഫ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഡിസംബർ 18 ഉദ്ഘാടനം ചെയ്ത റയ്യാൻ സ്റ്റേഡിയത്തിലാണ് ഉദ്ഘാടന മത്സരം നടക്കുക. ഖത്തർ സമയം രാത്രി 8:30 ഖത്തർ ചാമ്പ്യന്മാരായ അൽദുഹയിലും ന്യൂസിലാന്റ് ടീമായ ഓക്സാൻഡ് സിറ്റിയുമാണ് കളത്തിലിറങ്ങുന്നത്. ഫൈനൽ മത്സരം എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയത്തിൽ ഫെബ്രുവരി 11 രാത്രി 9 നടക്കും. ഫെബ്രുവരി 4 വൈകിട്ട് 5 ഖലീഫ സ്റ്റേഡിയത്തിലും രാത്രി 8:30 എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയത്തിലും രണ്ടാം റൌണ്ട് മത്സരങ്ങൾ അരങ്ങേറും. 5 സ്ഥാനത്തിനുള്ള മത്സരവും സെമിഫൈനലുകളും ഫെബ്രുവരി 7-8 തീയതികളിൽ നടക്കും. ജനുവരി 7 വൈകിട്ട് 6 എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയത്തിലാണ് 5 സ്ഥാനത്തിനുള്ള മത്സരം നടക്കുക. 7-8 രാത്രി 9 ഖലീഫ സ്റ്റേഡിയത്തിൽ തുടർ മത്സരങ്ങൾ നടക്കും. 11 വൈകിട്ട് 6 3 സ്ഥാനത്തിനുള്ള മത്സരവും രാത്രി 9 ഫൈനലും നടക്കുമെന്നും ഫിഫ വിശദീകരിച്ചു. ഖത്തറിൽ നിലവിലുള്ള വിവിധ കോവിഡ് ചട്ടങ്ങൾ പാലിക്കാത്തവർക്കെതിരെയുള്ള നിയമ നടപടികൾ തുടരുന്നു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. നിയമം പാലിക്കാത്ത 72 പേർക്കെതിരെയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും നടപടിയെടുത്തത്. ഇവരെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയിട്ടുണ്ട്. കാറുകളിൽ അനുവദിച്ചതിലും കൂടുതൽ പേർ യാത്ര ചെയ്തത് ഇന്നലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മാസ്ക് ധരിക്കാത്തതിന് ഇതുവരെ 3691 പേർക്കെതിരെയും കാറിൽ കൂടുതൽ ആളുകൾ യാത്ര ചെയ്തതിന് 252 പേർക്കെതിരെയുമാണ് ഇതുവരെ നടപടിയെടുത്തത്.
ഖത്തർ മാപ്പിള കലാ അക്കാദമി ലോഗോ പ്രകാശനവും സഫീനത്ത് ഗാനോപഹാര സമർപ്പണവും നാളെ ദോഹയിൽ നടക്കും. വൈകിട്ട് 5 മണിക്ക് ഹിലാലിലെ തൃശൂർ ആർട്സ് സെന്ററിലാണ് പരിപാടി നടക്കുക. കെ മുഹമ്മദ് ഈസ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ആർഗോൺ ഗ്ലോബൽ സിഇഒ അബ്ദുൽ ഗഫൂർ ലോഗോ പ്രകാശനം ചെയ്യും. കെ എം സി സി സംസ്ഥാന അധ്യക്ഷൻ എസ് എ എം ബഷീർ മുഖ്യപ്രഭാഷണം നടത്തും. അസീം ടെക്നോളജീസ്, തിങ്ക് ഇന്നോവേറ്റീവ്. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ ജി സി സിയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസീം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9746614477, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഉംറ തീർത്ഥാടകരുടെ വരവ് താൽക്കാലികമായി നിർത്തിവച്ചതായി സൌദി ഹജ്ജ് ഉംറ ദേശീയ സമിതി അധ്യക്ഷൻ മാസിൻ ദരാർ അറിയിച്ചു. ജനിതക മാറ്റം സംഭവിച്ച കോവിഡിനെതിരായ മുൻകരുതലായി അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നിർത്തിവച്ച സാഹചര്യത്തിലാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ വിലക്ക് തുടരും. ഈയാഴ്ച ഉംറയ്ക്ക് വരാൻ നിശ്ചയിച്ചിരുന്നവർക്ക് വിമാന സർവീസ് പുനരാരംഭിച്ച ശേഷം വരാനാകുമെന്നും അതിനുള്ള നടപടികൾ ഉംറ ഏജൻസികളുടെ സഹകരണത്തോടെ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ വിദേശത്ത് നിന്നെത്തിയ 300 ഉംറ തീർത്ഥാടകരാണ് മക്കയിലുള്ളത്. ദുബായിൽ ഫൈസർ ബയോൺടെക് കോവിഡ് വാക്സിൻ ഇന്നു മുതൽ വിതരണം ചെയ്ത് തുടങ്ങും. ദുബായ് സുപ്രീം കമ്മിറ്റി ഓഫ് ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റാണ് ഇക്കാര്യം അറിയിച്ചത്. സൌജന്യമായാണ് ദുബായിൽ വാക്സിൻ വിതരണം ചെയ്യുന്നത്. യുഎഇയിലെ 2-ാമത്തെ സൌജന്യ വാക്സിൻ വിതരണമാണിത്. നേരത്തെ ചൈനയുടെ സ്നിഫോം വാക്സിൻ ഡിസംബർ 9 മുതൽ സൌജന്യമായി നൽകിയിരുന്നു. ചെറിയ കേസുകൾ ഒറ്റ ദിവസം കൊണ്ട് തീർപ്പാക്കാൻ യുഎഇ ഏകദിന കോടതിക്ക് രൂപം നൽകി. യുഎഇ ഫെഡറൽ ജുഡീഷ്യറി അംഗീകാരം നൽകിയതോടെ രാജ്യത്തെ എല്ലാ കോടതികളിലും ഏകദിന കോടതികൾ നിലവിൽ വരും. കേസുകൾ കെട്ടിക്കിടക്കുന്നത് കുറക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നതെന്ന് നീതിന്യായ മന്ത്രി സുൽത്താൻ അൽ ബാദി അൽ ദാഹിരി അറിയിച്ചു. പണിമുടക്ക്, ഫോൺ കോൾ ചോർത്തൽ, ഓൺലൈനിലൂടെ മനഃപൂർവ്വം ശല്യപ്പെടുത്തൽ, അബദ്ധത്തിലുള്ള തീപിടുത്തം, ശ്മശാനങ്ങൾ അശുദ്ധമാക്കുക, ജീവനാംശം, ശിശുപരിചരണം സംബന്ധിച്ച കോടതി വിധി നടപ്പാക്കാതിരിക്കുക തുടങ്ങിയ കേസുകളാണ് ഏകദിന കോടതികൾ പരിഗണിക്കുക. കുവൈത്തിൽ തീവ്രവാദ സംഘടനയായ ഐഎസുമായി ബന്ധം പുലർത്തിയ 6 സ്വദേശി ബാലന്മാരെ ദേശീയ സുരക്ഷാ വിഭാഗം അറസ്റ്റ് ചെയ്തു. രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അഹമ്മദിയയിലെ ഒരു വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികളിൽ ഒരാൾ പിടിയിലായത്. വീട്ടിൽ നിന്ന് തോക്കുകളും നിരവധി കമ്പ്യൂട്ടറുകളും ഐഎസുമായി ആശയവിനിമയം നടത്തിയതിന്റെ നിരവധി രേഖകളും ദേശീയ സുരക്ഷാ സേന കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ തീവ്രവാദ ആശയങ്ങൾ മറ്റു പലരിലേക്കും പ്രചരിപ്പിച്ചതായും അന്വേഷണത്തിൽ കണ്ടെത്തി. പ്രശസ്ത ഓൺലൈൻ ഗെയിം വഴിയാണ് ഐഎസ് ഏജന്റുമായി താൻ ആദ്യമായി പരിചയപ്പെട്ടതെന്ന് മുഖ്യപ്രതിയായ ബാലൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം ഇയാൾ സോഷ്യൽ മീഡിയ വഴി തന്നെ ബന്ധപ്പെടുകയും തീവ്രവാദ ആശയങ്ങൾ സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതായും പിടിയിലായ ബാലൻ പറഞ്ഞു. തുടർന്ന് താമസിക്കുന്ന മുറിയിൽ ഐഎസ് പതാക വരക്കാനും സംഘത്തിലേക്ക് കൂടുതൽ സുഹൃത്തുക്കളെ ഉൾപ്പെടുത്താനും ആവശ്യപ്പെട്ടതായും ഇതിനായി സാമ്പത്തിക സഹായം വാഗ്ദാനം നൽകിയിരുന്നതായും ബാലൻ വെളിപ്പെടുത്തി. ഇതേ തുടർന്ന് സംഘത്തിലേക്ക് മറ്റു 4 പേരെ കൂടി ചേർക്കുകയായിരുന്നുവെന്നും മുഖ്യപ്രതി അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കുട്ടികളുടെ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുവൈത്തിൽ കോവിഡ് പ്രതിരോധ വാക്സിൻ ആദ്യ ഡോസ് സ്വീകരിച്ചവരെ 2-ാമത്തെ ഡോസ് സ്വീകരിക്കുന്നതുവരെ രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യാൻ അനുവദിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു. ആദ്യ ഡോസ് സ്വീകരിച്ച് 4 മുതൽ 6 ആഴ്ചകൾക്കിടയിലാണ് 2-ാമത്തെ കുത്തിവയ്പ് നടത്തുക. ഈ കാലയളവിൽ 2-ാമത്തെ ഡോസ് പൂർത്തിയാക്കാത്തവർക്ക് രാജ്യത്തിന് പുറത്തേക്കുള്ള യാത്രയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തുമെന്ന് ആരോഗ്യ മന്ത്രാലയം വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക 60 ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. ഇന്നലെയാണ് കുവൈത്തിൽ കൊറോണ പ്രതിരോധ വാക്സിൻ എത്തിയത്. ഇന്ന് കാലത്ത് മിഷറിഫ് ഫെയർഗ്രൌണ്ടിൽ വെച്ച് നടക്കുന്ന വാക്സിൻ പ്രചാരണ ക്യാമ്പയിനിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് സബ ഖാലിദൽ സബ, ആരോഗ്യമന്ത്രി ഷെയ്ഖ് ബാസിൽ ഹമദൽ സബ എന്നിവർ പങ്കെടുക്കും. ആരോഗ്യരംഗത്തെ മുൻനിര പ്രവർത്തകർക്കും 65 വയസ്സിന് മുകളിൽ പ്രായമായവർക്കുമാണ് ആദ്യഘട്ടത്തിൽ കുത്തിവയ്പ് നൽകുന്നത്. വാക്സിൻ സ്വീകരിക്കാൻ താൽപര്യമുള്ളവർക്ക് ആരോഗ്യ മന്ത്രാലയം ഓൺലൈൻ രജിസ്ട്രേഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്.
ലോകത്ത് കോവിഡ് വൈറസിന്റെ പുതിയ ജനിതക വ്യതിയാനം വ്യാപകമാവുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ GCC രാജ്യങ്ങൾ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി GCC രാഷ്ട്രങ്ങളിലെ അണ്ടർ സെക്രട്ടറിമാർ പങ്കെടുത്ത പ്രത്യേക ഓൺലൈൻ കോൺഫറൻസിലാണ് ഇതു സംബന്ധിച്ച തീരുമാനമുണ്ടായത്. വൈറസ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. കാസർകോട് കാഞ്ഞങ്ങാട്ട് ലീഗ് CPM സംഘർഷത്തിൽ DYFI പ്രവർത്തകൻ അബ്ദുൾ റഹ്മാൻ ഔഫ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ യൂത്ത് ലീഗ് പ്രവർത്തകനെ പോലീസ് പ്രതി ചേർത്തു. യൂത്ത് ലീഗ് മുനിസിപ്പൽ സെക്രട്ടറി ഇർഷാദിനെയാണ് പോലീസ് പ്രതി ചേർത്തത്. കണ്ടാൽ അറിയുന്ന മറ്റു രണ്ടുപേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. മരിച്ച ഔഫ് അബ്ദുൾ റഹ്മാന്റെ സുഹൃത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം. കാഞ്ഞങ്ങാട് നഗരസഭയിൽ ഇന്ന് LDF ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബുധനാഴ്ച രാത്രി 10:30 ഔഫ് അബ്ദുൾ റഹ്മാന് കുത്തേറ്റത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് മേഖലയിൽ സംഘർഷം നിലനിന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് കൊലപാതകമെന്നാണ് പോലീസ് പറയുന്നത്. കോഴിക്കോട് വീണ്ടും ഷിഗല്ല വൈറസ് സ്ഥിരീകരിച്ചു. ഫറൂഖ് കല്ലമ്പലത്താണ് വൈറസ് സ്ഥിരീകരിച്ചത്. ഇതിനിടെ നേരത്തെ ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത കോഴിക്കോട് കോട്ടാമ്പറമ്പിലെ രണ്ട് കിണറുകളിലെ വെള്ളത്തിൽ ഷിഗല്ല ബാക്ടീരിയയ്ക്ക് സമാനമായ ബാക്ടീരിയ കണ്ടെത്തിയതായാണ് പ്രാഥമിക വിവരം. എന്നാൽ ഇത് സംബന്ധിച്ച അന്തിമ റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല. സംസ്ഥാനത്തെ കോളേജുകൾ January 4 തുറക്കും. ഇതു സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറങ്ങിയിട്ടുണ്ട്. രാവിലെ 8:30 വൈകിട്ട് 5 രണ്ട് ഷിഫ്റ്റുകളായിട്ടാകും ക്ലാസുകൾ പ്രവർത്തിക്കുക. കോളേജ് പ്രിൻസിപ്പാൽമാരും അധ്യാപകരും അധ്യാപകേതര ജീവനക്കാരും 28 കോളേജിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. 10 ശേഷം ക്ലാസുകൾ ആരംഭിച്ചത് സംബന്ധിച്ച റിപ്പോർട്ട് പ്രിൻസിപ്പൽമാർ കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്കോ ബന്ധപ്പെട്ട സർവകലാശാലകൾക്കോ നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് പരിശോധിച്ച ശേഷമാകും തുടർന്നുള്ള നടപടികൾ. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, ലോ കോളേജുകൾ, മ്യൂസിക്, ഫൈൻ ആർട്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, പോളിടെക്നിക് കോളേജുകൾ, സർവകലാശാലകൾ എന്നിവയിൽ ബിരുദ കോഴ്സിന് 5-6 സെമസ്റ്ററുകൾക്കായിരിക്കും ആദ്യം ക്ലാസ് ആരംഭിക്കുക. ന്യൂസ് റൂം എക്സ്ചേഞ്ച് റേറ്റ് പ്രസന്റഡ് ബൈ സിറ്റി എക്സ്ചേഞ്ചിൽ നിന്നും ഇന്ത്യയിലെ എല്ലാ പ്രമുഖ ബാങ്കുകളിലേക്കും നിമിഷങ്ങൾക്കകം പണമയക്കാം. സിറ്റി എക്സ്ചേഞ്ച് ദോഹ ഖത്തർ. ഒരു ഖത്തർ റിയാലിനെതിരെ ഇന്ത്യൻ രൂപയുടെ ഇപ്പോഴത്തെ വിനിമയ നിരക്ക് സിറ്റി എക്സ്ചേഞ്ചിൽ 19.97 rupees. ന്യൂസ് റൂം വെതർ അപ്ഡേറ്റ്. ഖത്തറിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന കൂടിയ താപനില 22 degrees, കുറഞ്ഞ താപനില 18 degrees Celsius. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ തോത് 69%. കാറ്റിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 10 km.